ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രണയിക്കുന്ന ഒരു സമയത്ത് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ, ആ ഒരു പുരുഷൻ തൻ്റെ ഒരു പാർട്ട്ണറോട് പറയാതെ തന്നെ അവർ അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ബോറടിക്കാൻ തയ്യാറാവുക, പഠിക്കുക എന്നുള്ളത്. പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ബോറടിക്കാൻ പഠിക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാകുക. പക്ഷെ പ്രണയിക്കുന്ന ഒരു സമയത്ത് ആ വ്യക്തിയെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലേ? അവർക്ക് എന്തായിരിക്കും? അവരുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരിക്കും. എന്നാൽ വിവാഹശേഷമാണെങ്കിൽ ആ ഒരു വ്യക്തി എന്തായിരിക്കും? മിക്ക സമയവും നമ്മുടെ കൂടെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന സമയത്ത് അവരെപ്പോഴും നമ്മുടെ കൂടെ വേണമെന്നില്ല. ആ ഒരു സമയങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു ബോറടിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ബോറടിക്കുന്ന ഒരു സമയത്ത് എല്ലാവരും ചെയ്യുന്ന പൊതുവെയുള്ള ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ മെസ്സേജ് അയയ്ക്കുക എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അവരെന്തായിരിക്കും? അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. ചിലപ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു സിനിമയ്ക്കോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തു പോയി അവരുടെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ ബോറടിക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ഒരു സ്ത്രീ പ്രണയിക്കുന്ന ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റെസ്പെക്റ്റോട് കൂടി തന്നെ അടിയുണ്ടാക്കുക. അടിയുണ്ടാക്കുക, വഴക്കിടുക എന്നൊക്കെ പറയുന്നത് പ്രണയത്തിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സമയത്ത് നമുക്ക് ദേഷ്യം പിണക്കമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എന്തായിരിക്കും? നമ്മൾ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാകുക. ഒരുപാട് ഒച്ച വെച്ചും ബഹളം വെച്ചും വഴക്ക് പറഞ്ഞും ചീത്ത പറഞ്ഞും ഒക്കെ നമ്മുടെ ഒരു ഫീലിങ്സ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പദങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു ലവർക്ക് പൊറുക്കാനും അതുപോലെ തന്നെ ക്ഷമിക്കാനും കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളായിരിക്കണം ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വഴക്കുണ്ടാകുന്ന ഒരു സമയത്ത് റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വഴക്കുണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി അവരെ ഒരുപാട് നിർബന്ധിക്കാതിരിക്കുക. ഈ ഒരു കാര്യം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ അമ്മമാരൊക്കെ അച്ഛന്മാരുടെ പുറകെ നടക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇത് ഏതൊരു ആളെയും ഒരു കാര്യം നിർബന്ധിക്കുക, അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ച്, പുരുഷനെ മാത്രമല്ല സ്ത്രീയെ സംബന്ധിച്ച് എന്താണ്, അല്പം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അവരെ എന്താണ് ഫോഴ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. നാലാമത്തെ ഒരു കാര്യമാണ് കോംപ്രമൈസിന് തയ്യാറാവുക. എന്ന് വെച്ചാൽ, ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് മിക്കപ്പോഴും ആ ഒരു പുരുഷനായിരിക്കും നിങ്ങളോട് വന്ന് സോറി പറയുന്നുണ്ടാകുക. അല്ലാതെ പിണങ്ങി പോകുന്നവരുണ്ട് എങ്കിൽ കൂടി എന്താണ്, കുറച്ചുകൂടി ശാന്തരായിരിക്കുന്നുണ്ടാകുക, ചിലപ്പോൾ ആ ഒരു പുരുഷനായിരിക്കും. അപ്പോൾ അവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ഒരു വഴക്കുണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളും പോയി ഒന്ന് കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്രമൈസ് മൈൻഡ് എന്നുള്ളത് എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അഞ്ചാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തനിച്ചിരിക്കാൻ വേണ്ടി തയ്യാറാവുക. നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ബോറടിക്കാൻ പഠിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ തനിച്ചിരിക്കാനും പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ തനിച്ചായിരിക്കും. ആ തനിച്ചിരിക്കുന്ന ഒരു സമയത്തും ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്തായിരിക്കും, ഒരു കോളോ മെസ്സേജോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ആ ഒരു സമയം എന്താണ്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ തനിച്ചിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ആറാമതായി പറയുന്ന ഒരു കാര്യമാണ് തെറ്റുകൾ അംഗീകരിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളത്. എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ഒന്നുമല്ല, അല്ലേ? നമ്മുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോഴൊക്കെ ചില തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലവർ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് സംഭവിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ പേരിൽ ഒരുപാടൊന്നും വഴക്കടിക്കാതിരിക്കുക, പിണങ്ങി മാറാതിരിക്കുക. പകരം എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പിണക്കമൊക്കെ മാറ്റി വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതും എന്താണ്, അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെൻ്റലി അതുപോലെ തന്നെ ഇമോഷണലി ഉള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ഒരു പ്രണയിക്കുന്ന ഒരു സമയത്ത് ലവും റെസ്പെക്റ്റും ഒക്കെ നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ, നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ നമ്മളത് കൊടുക്കുക. അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഫ്രണ്ട്സിന് മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒക്കെ മെമ്പേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് അവരെ ഒരു തരത്തിലും നമ്മൾ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ അവരെ വില കുറച്ച് കാണുക എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരു റെസ്പെക്റ്റ്, ലവ് എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും ആ ഒരു പാർട്ട്ണർക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായി പറയുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺ ചെയ്യാതിരിക്കുക എന്നുള്ളത്. പൊതുവേ ഒരു പിണക്കം വരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു
കാര്യമാണ്. ആ ഒരു പാർട്ട്ണറെ മറ്റു വ്യക്തികളുമായി താരതമ്യം ചെയ്യുന്ന ഒരു ശീലം ചിലർക്കുണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലവ് എന്ന് പറയുന്നത് ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മറ്റൊരു ലവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നിങ്ങളുടെ എക്സ് ലവറുമായിട്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു ലവറെ കമ്പാരിസൺ ചെയ്യാതിരിക്കുക. അവരുടെ ക്വാളിറ്റീസ് ഒന്നും ഇവരോട് പറയാതിരിക്കുക. ഒരു പുരുഷനെയും എന്താണ് അതൊട്ടും അംഗീകരിക്കാനും ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണല്ലേ. ഇവരിൽ എന്തൊക്കെ കുറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എക്സ് ലവറിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഒരു പുരുഷനെ നമ്മൾ സ്നേഹിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു പുരുഷന് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കി മാറ്റി നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒൻപതാമതായി പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ ഫാമിലി അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മളുണ്ട് എന്നുള്ളൊരു കാര്യം അവരുടെ ഫാമിലിയിലെ ചിലർക്കെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിൽ ചിലർക്കെങ്കിലും അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ ഇതൊക്കെ ഹൈഡ് ചെയ്ത അവർ അവരുടെ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സായിട്ടോ നമ്മളെ ഒരിക്കലും ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താണ്, ഒരു ചീറ്റിങ്ങിനൊക്കെ ഉള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാവും. അങ്ങനെ ഒരിക്കലും ആകാതിരിക്കുക. അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമാണെങ്കിൽ ആ പുരുഷൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അവരുടെ ഫാമിലിയുമായിട്ട് അവരുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്കും നല്ലൊരു കണക്ഷൻ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. പത്താമതായി പറയുന്നതാണ്, ഇടയ്ക്കെങ്കിലും ഒന്ന് തോറ്റു കൊടുക്കാൻ വേണ്ടി പഠിക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ന്യായങ്ങളും അതുപോലെ തന്നെ വാദങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഒരുപാട് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് അവരത് അങ്ങനെ ചെയ്യണമെന്നില്ല. അവരെന്തായിരിക്കും അധികവും എന്താണ് ഒരു മൗനമായിട്ട് നിൽക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാകുക. അപ്പോൾ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളെപ്പോഴും അവരുമായിട്ട് അടിയുണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ ഭാഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ജയിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നതെങ്കിൽ അതെന്താണ് അവരെ സംബന്ധിച്ച് അത്രത്തോളം ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് സ്വയം തോറ്റു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ്, നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും മാറ്റാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രണയം തുടങ്ങുന്നത് ആ ഒരു വ്യക്തി എന്താണെന്ന് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രണയിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ പ്രണയത്തിലായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരെ ഒന്ന് അടിമുടി മാറ്റിക്കളയണം എന്നുള്ള സ്വഭാവം ചില സ്ത്രീകളിലെങ്കിലും ഉണ്ടാകാറുണ്ട്. അത് പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ക്യാരക്ടറാണത്. അപ്പോൾ അതിനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി അടിമുടി മാറ്റാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ചില നല്ല മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലേ. അവരുടെയും നമ്മുടെയും നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് ചില നല്ല മാറ്റങ്ങളൊക്കെ നമ്മൾ അവരിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളല്ല, മറിച്ച് ആ ഒരു വ്യക്തിയെ തന്നെ അടിമുടി മാറ്റണം എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ അത്തരത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പുരുഷനെ സംബന്ധിച്ച് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പുരുഷൻ പ്രണയത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു സ്ത്രീ താൻ പറയാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി അറിഞ്ഞ് അവരോട് പെരുമാറിയിരുന്നെങ്കിൽ അന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.